കേരളത്തിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള ദൂരപരിധി 150 മീറ്റർ ആക്കണമെന്ന വിദഗ്ധ സമിതി നിർദ്ദേശത്തിൽ പിഴവുണ്ടെന്നും കേരളത്തിലെ സാഹചര്യത്തിൽ ഇത് പ്രായോഗികമല്ലെന്നും ചൂണ്ടിക്കാട്ടി കേരള മൈൻസ് ഗ്രൂപ്പ് വൊക്കേഷൻ ട്രെയിനിംഗ് സെന്റർ ഹരിത ട്രൈബ്യൂണലിന് റിപ്പോർട്ട് നൽകി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയോഗിച്ച ഏഴംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് KMGVTC ഇന്നലെ നൽകിയ റിപ്പോർട്ടിലുള്ളത്. NGT നിയോഗിച്ച സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകരുത് തീരുമാനമെന്നും ഇക്കാര്യത്തിൽ മറ്റു ഘടകങ്ങൾ കൂടി പരിഗണിക്കണമെന്നുമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്വാറി ഉടമകളും അനുബന്ധ സംഘടനകളും ചേർന്ന് രൂപം നൽകിയതാണ് KMGVTC. ഏഴംഗ സമിതി ശുപാർശ ചെയ്യുന്നതുപോലെ 150 മീറ്റർ ദൂരപരിധി നടപ്പാക്കിയാൽ കേരളത്തിൽ വ്യക്തികൾക്കും കമ്പനികൾക്കും പാറമടകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. 150 മീറ്റർ ദൂരപരിധി കൂടി ബാധകമാകുന്ന 25 ഏക്കർ സ്ഥലത്ത് 8 സെന്റ് ഭൂമിയിലായിരിക്കും ഖനനം സാധ്യമാകുക. ഒരാൾക്ക് പരമാവധി 15 ഏക്കർ മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയൂവെന്ന സ്ഥിതിയുള്ള കേരളത്തിൽ ആർക്കും പാറമട പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരുമെന്നും വൊക്കേഷൻ ട്രെയിനിംഗ് മാനേജർ ഗിരീഷ് മേനോൻ നൽകിയ റിപ്പോർട്ടിലുണ്ട്. കരിങ്കൽ ക്വാറികൾക്ക് ജനവാസ മേഖലകളിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധി വേണമെന്ന നിലവിലെ നിബന്ധന മാറ്റി സ്ഫോടന മേഖല വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും 150 മീറ്റർ അകലെയായിരിക്കണമെന്നാണ് NGTയുടെ വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.